കല്ലായി വിശുദ്ധ ഖുർആനിൽ പ്രകാരം കാണുന്നു, യഹദീമൈ യഷാഉ ഇലാ സിറാത്തി മുസ്തഖീം, അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ നേർമാർഗത്തിലാക്കുന്നു. എന്തുകൊണ്ട് അള്ളാഹു ചിലരെ നേർമാർഗത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നു, ചിലരെ ഉദ്ദേശിക്കുന്നില്ല? അള്ളാഹുവിന്റെ ഉദ്ദേശത്തെ മറികടന്നുകൊണ്ട് നേർമാർഗം കരസ്ഥമാക്കാൻ സൃഷ്ടികൾക്ക് സാധിക്കുമോ? അള്ളാഹു ഉദ്ദേശിച്ചവരെയാണ് നേർമാർഗത്തിലാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി വന്നില്ല. പക്ഷെ വനിതകളെ നമ്മളൊന്നും പരിഗണിക്കണ്ടല്ലേ? ഒരു ചോദ്യം ചോദിച്ചിട്ട് നമ്മൾ പരിഗണിച്ചില്ല എന്നാ മോശമല്ലേ? അപ്പോൾ അതുകൊണ്ട് പറയാം, കുറച്ച് വളരെ സംക്ഷിപ്തമായിട്ട് പറയാം. വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു വിഷയമാണ്, വിധിവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ്, എന്തു അള്ളാഹു ഉദ്ദേശിച്ചവരെയാണ് നേർമാർഗത്തിലാക്കുക. അള്ളാഹു ഉദ്ദേശിച്ചവരെ ദുർമാർഗത്തിലുമാക്കും. ഇത് ഖുർആനിൽ നിരവധി തവണ പറയുന്നുണ്ട്. ഖുർആനിൽ ഇത് മാത്രമല്ല പറയണത്. അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് നിമിത്തമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഈ ഉദ്ദേശിക്കുക എന്ന് പറയുമ്പോൾ പഠിച്ചങ്ങനെ നോക്കുന്നു, എന്നിട്ട് ഇവനാണ് സ്വർഗത്തിക്കോട്ടെ, ഓ നരകത്ത്, ഇവനങ്ങനെ അങ്ങനെ പഠിച്ചവർക്ക് തോന്നിയ മാതിരി സ്വർഗത്തിക്കും നരകത്തിക്കും പറഞ്ഞാക്കാന്നാണോ പഠിച്ച ഉദ്ദേശിക്കുക എന്നാണോ നമ്മൾ മനസ്സിലാക്കണേ? പടച്ച തമ്പുരാന്റെ സൃഷ്ടികളാണ് ഓരോ മനുഷ്യനും, സംശയമൊന്നുമില്ലല്ലോ. പടച്ച തമ്പുരാന്റെ സൃഷ്ടികളായ മനുഷ്യരിൽ ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തോടോ ഏതെങ്കിലും ആളുകളോടോ പടച്ചവനക്കൊരു പ്രത്യേകം സ്നേഹവും പ്രേമവും മറ്റുള്ളവരോടൊരു ദേഷ്യവും കോപമുണ്ടോ? ഇല്ല, സൃഷ്ടിപരമായില്ല. എന്നാൽ എന്താ പ്രശ്നം? മനുഷ്യരുടെ കർമ്മങ്ങൾക്കനുസരിച്ച്, മനുഷ്യരുടെ ജീവിത നിലവാരത്തിനനുസരിച്ച്, മനുഷ്യരുടെ സമീപനത്തിനനുസരിച്ച് പടച്ച തമ്പുരാൻ അവർക്ക് ഹിദായത്ത് നൽകുന്നു, അതേപോലെ തന്നെ ദോലാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് സമ്മാനം കൊടുക്കുക. ഈ സമ്മാനം ഉണ്ടല്ലോ, ഇത് എന്റെ അടുത്ത് ഒറ്റ സമ്മാനമുള്ളൂ. ഇത് ഞാൻ വിചാരിച്ചിട്ടല്ല, നിങ്ങൾക്ക് ആർക്കും കിട്ടൂല. ഇവിടെ അവിടുന്ന് ഇവിടെ ഓടി വന്നിട്ട് ആരാണ് ഏറ്റവും മുന്നിലെത്തുക, അയാൾക്കാണ് ഞാൻ സമ്മാനം കൊടുക്കുക. ഞാൻ രണ്ടാമത്തെ ആണ്ട് മായ്ച്ചു എന്ന് വിചാരിക്കാം ഞാൻ പറഞ്ഞേ. എന്നിട്ട് പറയാണ് നിങ്ങൾക്ക് തോന്നുന്ന കാര്യമല്ലേ, പിന്നെ ഞാനെന്തിനാ ഓടാൻ നിൽക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ചു നിങ്ങൾക്ക് വേറെ എങ്ങനെ എന്റെ അടുത്ത് നിന്ന് നേടിയെടുക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചാൽ മാത്രമേ ഈ സമ്മാനം ഞാൻ കൊടുക്കുള്ളൂ, ഞാൻ വിചാരിക്കുന്ന ആൾക്കേ കൊടുക്കൂ. ആ വിചാരത്തിന്റെ മാനദണ്ഡം എന്താണ്? അവിടുന്ന് പഠിച്ച് ഓടിയിട്ട് ആരാണ് മുന്നിലെത്തുക എന്നുള്ളതാണ്. ഈ മാനദണ്ഡം കൂടി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്താണ് പടച്ച തമ്പുരാൻ മനുഷ്യരെ ഹിദായത്തിലെത്തിക്കുന്നത്? എന്തടിസ്ഥാനത്തിലാണ്? മനുഷ്യരുടെ ഓരോ വിഷയങ്ങളിലുമുള്ള അപ്രോച്ചിന്റെ അടിസ്ഥാനത്തിലാണ്. എന്ത് കേട്ടാലും എന്ത് കണ്ടാലും സ്വീകരിക്കൂല, എന്ത് കണ്ടാലും അതിനെ തന്റെ താല്പര്യം അനുസരിച്ച് വളച്ചൊടിച്ച് വിളക്കി മിനുക്കി ശരിയാക്കി എടുക്കുന്ന ഒരാൾക്ക് എത്ര ശ്രമിച്ചാലും ഹിദായത്തിലെത്തൂല അയാള്. അയാൾ എത്ര വായിച്ചിട്ടും എത്ര പഠിച്ചിട്ടും കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ഒരു പ്രത്യേക സ്വഭാവം, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സുമ്മുൻ ബുക്കുമുൻ ഉമ്യുൻ എന്നുള്ള സ്വഭാവമാണ്. എന്താ, അവർ കാണൂല, കേൾക്കൂല, അറിയൂല, ചിന്തിക്കൂല, കണ്ണുപയോഗിക്കൂല, ചിന്തയുപയോഗിക്കൂല, കാതുപയോഗിക്കൂല. അതുകൊണ്ട് തന്നെ അവർക്ക് പടച്ച തമ്പുരാൻ ഹിദായത്ത് നൽകൂല. പടച്ച തമ്പുരാൻ നൽകുന്നതാണ് ഹിദായത്ത്, സംശയമൊന്നും വേണ്ട. ആളുകളെ നേർമാർഗത്തിലാക്കുന്നത് ദൈവം തമ്പുരാനാണ്. പക്ഷെ ആ നേർമാർഗത്തിലാകുവാൻ ആവശ്യമായ കർമ്മങ്ങൾ, ആവശ്യമായ സ്വഭാവങ്ങൾ, ആവശ്യമായ രീതികൾ ഉണ്ടാകുന്നത് നമ്മളിൽ നിന്നാണ്. നേർമാർഗത്തിലാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അന്വേഷണങ്ങൾ നടത്തുകയും കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളെ പടച്ച തമ്പുരാൻ നേർമാർഗത്തിലൂടെ നയിക്കും. അതല്ലാതെ എന്ത് കണ്ടാലും ഞാൻ സ്വീകരിച്ച, ഞാൻ വിചാരിച്ച, ഞാൻ ശരിയെന്ന് കരുതിയ കാര്യം തന്നെയായിരിക്കും ശരി എന്നുള്ള മുൻധാരണയുടെ മാത്രം അടിസ്ഥാനത്തിൽ ജീവിക്കുകയും അങ്ങനെ എന്തിനേയും അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കാണുകയും ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെ വിചാരിച്ചാലും നേർമാർഗത്തിലെത്താൻ കഴിയൂല. ആ രണ്ട് രീതികളുടെ വ്യത്യാസമാണ്. അതുകൊണ്ട് ഈ ആയത്തുകൾ മാത്രം എടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്യ യോട് നിർദ്ദേശിക്കുന്ന ചില വചനങ്ങൾ, ആ വചനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് യഹദീമൈ യഷാ വയുദ്ലമൈ യഷാ എന്നുള്ള വചനങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. എന്താ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ മാത്രമേ നേർമാർഗത്തിലാക്കാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹിക്ക് ആളുകളുടെ മനസ്സറിയൂ. റസൂലുള്ളാഹ ചില ആളുകളെ കുറിച്ച് മനസ്സിലാക്കും, അവരിതാ സത്യവിശ്വാസം സ്വീകരിക്കണം എന്ന് ആഗ്രഹിക്കും വളരെ. പക്ഷേ പടച്ചവൻ അവർക്ക് സത്യവിശ്വാസം സ്വീകരിക്കാനുള്ള അനുഗ്രഹം നൽകൂല. കാരണം എന്താണ്? പടച്ച തമ്പുരാൻ അവരുടെ മനസ്സ് കൃത്യമായിട്ട് അറിയാം. റസൂലുള്ളാഹിക്ക് എന്താ അറിയുള്ളൂ? അവരുടെ
പുറമെയുള്ള അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ രീതികളും മാത്രമേ ഉള്ളൂ. മനസ്സിനകത്ത് വിശ്വാസം സ്വീകരിക്കുവാൻ ആവശ്യമായ സംവിധാനം അല്ലെങ്കിൽ അതിനുള്ള ഒരുക്കം ആ ഒരുക്കത്തിൽ അവരെത്തിയിട്ടുണ്ടോ എന്ന് പടച്ചതമ്പുരാനാണ് അറിയാം. അതുകൊണ്ടാണ് പടച്ചവൻ പറഞ്ഞത്, നീ ഉദ്ദേശിക്കുന്നവരെ നിനക്ക് ഹിതായത്തിലാക്കാൻ കഴിയില്ല, ഞാൻ ഉദ്ദേശിക്കുന്നവരെ ഞാനാണ് ഹിതായത്തിലാക്കുക. ആ വ്യത്യാസം മനസ്സിലാക്കുക. അതല്ലാതെ പടച്ചതമ്പുരാൻ കുറെ ആളുകൾ അങ്ങനെ നോക്കിയിട്ട് കുറെ നിങ്ങളുള്ള ആൾക്കാർ മാത്രം സ്വർഗത്തിൽ പോകട്ടെ, അല്ലെങ്കിൽ കുറുതിയ ആൾക്കാർ സ്വർഗത്തിൽ പോകട്ടെ, വെളുത്ത ആളുകൾ പോകട്ടെ, സ്ത്രീകൾ പോകട്ടെ, പുരുഷന്മാർ പോകട്ടെ, അങ്ങനെ ഏതെങ്കിലും ജാതി ഇന്ത്യക്കാർ പോകട്ടെ, പാകിസ്ഥാൻകാർ സ്വർഗത്തേക്ക്, ഇന്ത്യക്കാരുടെ നരകത്തേക്ക്, അങ്ങനൊന്നും പടച്ചതമ്പുരാൻ ദേശീയ ഭാഷ വർഗ വർണ്ണ ജാതി അതും പേര് നോക്കിയിട്ട് മുഹമ്മദ് സ്വർഗത്തേക്ക്, കൃഷ്ണൻ നരകത്തേക്ക്, അങ്ങനെ പേര് നോക്കിയിട്ടോ ജാതിന്റെ പേര് നോക്കിയിട്ടോ ഒന്നുമല്ല സ്വർഗനരകങ്ങൾ. മറിച്ച് മനുഷ്യർക്ക് ഹിദായത്ത് ലഭിക്കണോ, നിങ്ങൾ ബോധപൂർവമായ ദിശണ ഉപയോഗിച്ചുള്ള അന്വേഷണത്തിന് തയ്യാറാവുക, പഠിക്കുക, ചിന്തിക്കുക, അതോടൊപ്പം തന്നെ മുൻധാരണകളില്ലാതെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സന്നദ്ധമാവുക എങ്കിൽ പടച്ചതമ്പുരാന്റെ അനുഗ്രഹമായ ഹിദായത്ത് ലഭിക്കുക തന്നെ ചെയ്യും. അതാണ് ചെയ്യേണ്ടത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്.